ഓണം വിപണി ലക്ഷ്യമിട്ട് കുട്ടനാട്ടിലെ കുട്ടി കർഷകൻ അർജുൻ അശോക് ചെയ്ത ബന്ദിപ്പൂ കൃഷി വൻ ഹിറ്റ്. അർജുന്റെ കൃഷിയിടത്തിൽ ഇനി വിളവെടുപ്പിന്റെ നാളുകൾ. സംസ്ഥാന സർക്കാരിന്റെ മികച്ച വിദ്യാർത്ഥി കർഷകനുള്ള പുരസ്കാരവും ഉജ്ജ്വല ബാല്യം പുരസ്കാരവും നേടി ശ്രദ്ധേയനായ മുട്ടാർ മിത്രക്കരി സ്വദേശി അർജുൻ അശോക് ഓണം വിപണി ലക്ഷ്യമിട്ട് പച്ചക്കറിക്കൊപ്പം നടത്തിയ പൂക്കൃഷിയും വൻ വിജയം. 10 സെന്റ് സ്ഥലത്ത് ഗ്രോ ബാഗുകളിൽ 300 ബന്ധിച്ചെടികളാണ് അർജുൻ നട്ടത്. വെള്ളം കയറി ചെടികൾ നശിക്കാതിരിക്കാൻ പതിവ് പോലെ പലകകൾ കൊണ്ട് തട്ടടിച്ച് അതിന്റെ മുകളിലാണ് ഗ്രോ ബാഗുകൾ വെച്ചിട്ടുള്ളത്. ചെടികളിൽ മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിൽ പൂക്കൾ നിറഞ്ഞതോടെ വിളവെടുപ്പും ആരംഭിച്ചു. വിളവെടുപ്പിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച രാവിലെ മുട്ടാർ ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡ് മെമ്പർ ശശികല സുനിൽ നിർവഹിച്ചു. നമ്മുടെ കുട്ടി കർഷകനായ അർജുന്റെ ബന്ദിപ്പൂവിന്റെ വിളവെടുപ്പ് മഹോത്സവമാണ് നമ്മളിപ്പോ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തത്. നമുക്കറിയാം, നമ്മുടെ ഈ പ്രായത്തിലെ കൃഷിയെ ഇത്രയധികം സ്നേഹിക്കുകയും കൃഷിയുടെ കാര്യങ്ങളെ കൂടുതൽ റിസർച്ച് ചെയ്ത് അവനെ അവൻ്റെതായ രീതി അവൻ്റെ പ്രായത്തിനോ ഒത്ത രീതിയിലല്ല അതിനേക്കാൾ ഉപരിയായിട്ട് കൃഷിയുടെ കാര്യങ്ങളെ പറ്റി കൂടുതൽ അറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഒരു നല്ലൊരു വിദ്യാർത്ഥി കർഷകനാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ അർജുൻ്റെ ഈ വിളവെടുപ്പ് നമ്മളിന്ന് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. എല്ലാവിധ ഭാവുകങ്ങളും. ഓണം വിപണി ലക്ഷ്യമിട്ട് ബന്ദിപ്പൂ കൃഷി ചെയ്ത അർജുൻ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് ആവശ്യക്കാരെ കണ്ടെത്തുന്നത്. ഒന്ന് മനസ്സുവെച്ചാൽ ആർക്കും പൂക്കൃഷി ചെയ്യാൻ സാധിക്കുമെന്ന് അർജുൻ പറയുന്നു. ഓണത്തോടനുബന്ധിച്ച് നമ്മൾ നട്ട ബന്ദിപ്പൂവിൻ്റെ ഉദ്ഘാടനവും ആദ്യ വിളവെടുപ്പുമായിരുന്നു ഇന്ന്. നമ്മൾ ഏകദേശം 250 ബന്ദിയിൽ മേളിൽ നട്ടിരുന്നു. അതിലെല്ലാം തന്നെ പൂ വീഴുകയും നല്ല വിളവ് തരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും നമ്മുടെ വീട്ടിൽ തന്നെ ഓണത്തിന് വേണ്ട ബന്ദിപ്പൂ കൃഷി ചെയ്യാവുന്നതാണ്. ചെറുപ്രായത്തിൽ തന്നെ കൃഷിയോട് താല്പര്യം പ്രകടിപ്പിച്ചു തുടങ്ങിയ അർജുൻ ഇപ്പോൾ മുട്ടാർ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. 7-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ കതിർചൂടും നാടിൻ പെരുമകൾ എന്ന പാഠഭാഗത്ത് അർജുന്റെ കൃഷിരീതികളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്.